ചേച്ചി, ഇന്ന് നേരത്തെ ജോലി കഴിഞ്ഞെത്തിയോ? വൈകുന്നേരം ജംഗ്ഷനിൽ വന്ന് ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകവേ ആളൊഴിഞ്ഞ ഇടവഴിയിലൂടെ പിന്നാലെ ഓടിയെത്തിയ പ്രണവിൻ്റെ ആ ചോദ്യത്തെ ആദ്യമൊന്ന് അവഗണിച്ചു സിതാര. ചേച്ചി എന്താ മിണ്ടാത്തേ? എന്നോട് ദേഷ്യമാണോ? അവൻ വിടുന്ന കോളില്ല എന്ന് മനസ്സിലായതോടെ പതിയെ നിന്നു അവൾ. എന്താ മോനെ നിനക്ക് വേണ്ടത്? കിട്ടിയതൊന്നും പോരെ നിനക്ക്. എത്ര വട്ടം പറഞ്ഞു ഞാൻ ഇങ്ങനെ എൻ്റെ പിന്നാലെ ഒലിപ്പിച്ച് നടക്കരുതെന്ന്? എൻ്റെ മോൻ്റെ പ്രായമാണ് നിനക്ക്. ആ നീ എന്നോട് ഇത്തരത്തിൽ പെരുമാറരുത് പ്ലീസ്. ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാ നിന്നെ. ആ ഒരു സ്നേഹം മനസ്സിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഞാൻ വേറെ ആരോടും ഒന്നും പറയാത്തത്. പക്ഷേ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നീ. അതൊരു പതിഞ്ഞ താക്കീതായിരുന്നു. എന്നാൽ അത്രയും കേട്ടിട്ടും പുഞ്ചിരി തൂക്കി നിന്നു പ്രണവ്. ചേച്ചി, എത്രയെന്ന് വെച്ചിട്ടാ ഇങ്ങനെ ഒറ്റയ്ക്ക്? ചേച്ചിക്ക് വികാരമൊന്നുമില്ലേ? ഞാൻ സഹായിക്കാം ചേച്ചിയെ. സുഖിപ്പിച്ച് കൊല്ലാം ഞാൻ. നമ്മൾ അയൽ വീട്ടുകാരായതുകൊണ്ട് പണ്ട് മുതലേ അറിയാവുന്നതുകൊണ്ടും ആർക്കും സംശയം തോന്നില്ല. ആരും ഒന്നും അറിയില്ല. നല്ലോണം ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഇത്തവണ സിതാരയുടെ സർവ്വനിയന്ത്രണങ്ങളും വിട്ടുപോയി. ഡാ ചെക്ക, ഇനി മേലിൽ ഇങ്ങനൊരു വാക്ക് നീ എന്നോട് പറഞ്ഞാൽ വിവരം അറിയുന്നീ. കൊച്ചല്ലേ എന്ന് കരുതി വെറുതെ വിടുമ്പോൾ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നു. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന എൻ്റെ മോൻ ഇതറിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് അറിയാലോ നിനക്ക്? രോഷമടക്കി വീണ്ടും മുന്നിലേക്ക് നടന്നു സിതാര. ആ ശല്യം അവസാനിച്ചു എന്ന് കരുതി അവൾക്ക് വീണ്ടും തെറ്റി. ചേച്ചി, ഒന്ന് നിൽക്ക്, ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോകല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. വീണ്ടും അവൻ പിന്നാലെ കൂടി. ഇത്തവണ ദേഷ്യമടക്കി വേഗത്തിൽ നടന്നു സിതാര. ഹാ ചേച്ചി, പിണങ്ങി പോവല്ലേ. ഒന്ന് ഫോൺ നോക്കിയേ, വാട്സപ്പിലൊരു സർപ്രൈസ് അയച്ചിട്ടുണ്ട്. അതൊന്ന് നോക്ക്, എന്നിട്ട് വേണേൽ പിണങ്ങിപ്പോയ്ക്കോ. ഇത്തവണ അവളിൽ ചെറിയൊരു സംശയം ഉടലെടുക്കാതിരുന്നില്ല. ഒന്ന് നോക്ക് ചേച്ചി, വീണ്ടും വീണ്ടും പ്രണവ് ആവർത്തിക്കവേ പതിയെ ഫോണിൽ വാട്സപ്പ് ഓപ്പണാക്കി സിതാര. അതിലൊരു വീഡിയോ ക്ലിപ്പ് പ്രണവ് അയച്ചിരുന്നു. അത് ഡൗൺലോഡിനിട്ട നിമിഷം മുതൽ വല്ലാത്തൊരു ഭീതി അവളെ പിടികൂടി. ഒടുവിൽ ഭയന്നത് തന്നെ സംഭവിച്ചു. പൂർണ്ണ നഗ്നയായി വീട്ടിലെ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന തൻ്റെ വീഡിയോ തന്നെയാണ് സിതാര കണ്ടത്. ബാത്റൂമിലെ ചെറിയ ജനലിലൂടെ ഒളിഞ്ഞു നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ. അവളുടെ മിഴികൾ തുറിച്ചുപോയി. തല ചുറ്റുന്നത് പോലെ തോന്നിയ അവൾ പിന്നിലേക്കൊന്ന് വേച്ചുപോയി. ആ ക്ഷണം ഓടി വന്ന് പിടിച്ചു നിർത്തി പ്രണവ്. ഒരു നിമിഷം അവളുടെ മനസ്സ് ശൂന്യമായിപ്പോയി. സ്വബോധത്തിലേക്ക് തിരിഞ്ഞെത്തവയാണ് തന്നെ താങ്ങിപ്പിടിച്ചിരിക്കുന്ന പ്രണവിൻ്റെ കൈകൾ സാരിക്കിടയിലൂടെ തൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലാണ് എന്നവൾ തിരിച്ചറിഞ്ഞത്. പെട്ടെന്ന് കുതറിമാറി അവൻ്റെ ചെകിടിൽ ആഞ്ഞടിച്ചു സിതാര. അടികൊണ്ട് അവൻ പിന്നിലേക്ക് വേച്ചു വീണുപോയി. ഡാ ദ്രോഹി, എന്ത് വൃത്തികേടാടാ നീ ഈ കാട്ടിക്കൂട്ടിയേക്കുന്നത്? എങ്ങനെ മനസ്സ് വന്നടാ എന്നോടിങ്ങനെ കാണിക്കാൻ? നിന്നെ വെറുതെ വിടില്ല ഞാൻ. ഇതിന് നീ അനുഭവിക്കും. കാണിച്ചു തരാൻ ഞാൻ ആരാണെന്ന്. അടങ്ങാത്ത രോഷത്താൽ ഉറഞ്ഞുതുള്ളുന്ന അവളെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചു പ്രണവ്. ചേച്ചി, എന്ത് ചെയ്യുന്നേലും ആലോചിച്ച് ചെയ്താൽ മതി കേട്ടോ. എനിക്കെതിരെ ചേച്ചി എന്തേലും ചെയ്താൽ ആ നിമിഷം ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിടും. പിന്നെ അറിയാലോ. ഇത്തവണ ശരിക്കും നടുങ്ങിപ്പോയി സിതാര. ശാന്തമായ ആ ഭീഷണി അവളെ വല്ലാതെ ഉലച്ചു. അത് മനസ്സിലാക്കി പതിയെ അരികിലേക്ക് ചെന്നു പ്രണവ്. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ചേച്ചിയുടെ മോൻ കണ്ണനിത് കണ്ടാലുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. അതുകൂടെ കേട്ടതോടെ സിതാരയുടെ പതനം പൂർണ്ണമായിരുന്നു. പ്രണവ് പ്ലീസ്, അരുതാത്തത് ചെയ്യരുത് നീ. ഈ വീഡിയോ നീ ഡിലീറ്റ് ആക്കണം പ്ലീസ്. ഏട്ടം മരിച്ചേ പിന്നെ ഇന്നേ വരെ ആരുടെ മുന്നിലും തല കുനിക്കാതെ അന്തസ്സായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ എന്നെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ നാണം കെടുത്തരുത് പ്ലീസ്. ആ അപേക്ഷ പ്രണവിന് ഹരമായി. ചേച്ചി, ഞാനിത് ആരെയും കാണിക്കില്ല, ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു വട്ടമെങ്കിലും. ചേച്ചി എന്നോടൊന്ന് സഹകരിക്കുക, ആരും ഒന്നും അറിയാൻ പോണില്ല. ഇന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് വരാം. വീണു കിട്ടിയ അവസരം കൃത്യമായി കരുതലോടെ തന്നെ അവൻ വിനിയോഗിച്ചു. തൻ്റെ മകൻ്റെ പ്രായം മാത്രമുള്ള പ്രണവിൽ നിന്നും കേട്ട ആ വാക്കുകളാണ് സിതാരയെ കൂടുതൽ തളർത്തിയത്. മോനെ, ഈ ഒരു കാര്യം മാത്രം നീ ആവശ്യപ്പെടരുത്, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ അത്തരക്കാരിയല്ല. ദയവ് ചെയ്ത് ആ വീഡിയോ ഡിലീറ്റ് ആക്ക് പ്ലീസ്. തൊഴുകൈയോടെ അവൾ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മാദഭാവത്തിലായിരുന്നു പ്രണവ്. ചേച്ചി, ചേച്ചിക്ക് ഓർമ്മയുണ്ടോ പണ്ട് കണ്ണൻ അവൻ്റെ അച്ഛമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയ ദിവസം ചേച്ചിക്ക് കൂട്ടുകിടക്കാനായി എന്നെ വിളിച്ചത്? അന്ന് നമ്മൾ ഒരു കട്ടിലില്ല കിടന്നേ. ചേച്ചി സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു മജന്ത കളർ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ചേച്ചി ഉറക്കത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ സ്ഥാനം തെറ്റിയ വസ്ത്രങ്ങൾക്കിടയിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾ, ഹോ, അതൊക്കെ ഇന്നും
എൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട്. അന്ന് സാഹിയിട്ട് ഞാൻ ചേച്ചി ധരിച്ചിരുന്ന ആ നൈറ്റിയുടെ സിബ് താഴ്ത്തി കൈ ഉള്ളിലേക്കിട്ടു. ഉറക്കത്തിലെന്തോ സ്വപ്നം കണ്ട് കിടന്ന ചേച്ചി ആ കൈകൾ മാറോട് ചേർത്ത് പിടിച്ചു. അന്നത്തെ രാത്രി ഞാൻ വെളുപ്പിക്കാൻ പെട്ട പാടെ, എനിക്കേ അറിയൂ. അന്നു മുതൽ മനസ്സിൽ കടന്നുകൂടിയ ഒരാഗ്രഹമാണിത്. പറ്റില്ലെന്ന് മാത്രം പറയരുത്. അവൻ പറഞ്ഞതൊക്കെയും തൻ്റെ കാതുകളിൽ തുളച്ചു കയറിയതറിഞ്ഞു സിതാര. അന്ന് രാത്രി ഒറ്റയ്ക്കായപ്പോൾ മകൻ്റെ പ്രായമുള്ള പ്രണവിനെ കൂട്ടുകിടക്കാൻ വിളിച്ചതും മകനെപ്പോലെ തന്നെ കണ്ടതുകൊണ്ട് തൻ്റെ കട്ടിലിൽ തന്നെ കിടത്തിയതുമെല്ലാം നടുക്കത്തോടെ ഓർത്തു അവൾ. ഇത്രയ്ക്ക് വിഷമായിരുന്നു ഇവൻ. പ്രണവിനോട് വല്ലാത്ത അറപ്പ് തോന്നി സിതാരയ്ക്ക്. ചേച്ചി ഇവിടെ ഇങ്ങനെ അധികം നിൽക്കണ്ട, ആരെയും കാണും, ചേച്ചി വീട്ടിലേക്ക് പോയിക്കോ. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്ക്, ഞാനിച്ചിരി കഴിഞ്ഞ് വിളിക്കാം. ഞാൻ പറഞ്ഞതനുസരിക്കാൻ തയ്യാറായാൽ ആ നിമിഷം ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇത് പുറം ലോകം കാണും, നിങ്ങളുടെ മോൻ ഉൾപ്പെടെ. എന്ത് വേണമെന്ന് ചേച്ചി തീരുമാനിക്കും. അത്രയും പറഞ്ഞ് പ്രണവ് തിരിഞ്ഞു നടക്കുമ്പോൾ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി സിതാരയ്ക്ക്. അല്പം നടന്ന ശേഷം ഒന്ന് നിന്നു അവൻ. ചേച്ചി, ആ കടും ചുവപ്പ് നൈറ്റി ഒരെണ്ണയില്ലേ, സമ്മതമാണെങ്കിൽ ഇന്ന് രാത്രി അതിട്ടാൽ മതി കേട്ടോ. അതിട്ട് ചേച്ചിയെ കാണാൻ കുടുക്കത്തെ ലുക്കാണ്. വഷളം ചിരിയോടെ വീണ്ടും അവൻ നടന്നകലുമ്പോൾ ഈ ഒരു സമസ്യയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന ചിന്ത സിതാരയെ അടിമുടി ഉലച്ചു. പതിയെ വീട്ടിലേക്ക് നടക്കുമ്പോൾ കാതുകളിൽ മുഴങ്ങിയത് പ്രണവ് പറഞ്ഞ വാക്കുകളായിരുന്നു. ഭഗവാനെ, ഇതെന്തൊരു പരീക്ഷയാണ്. ഉള്ളനൊന്ന് ഭഗവാനെ വിളിച്ചു പോയി അവൾ. വീട്ടിലേക്ക് ചെന്നു കയറുമ്പോൾ തന്നെ അയൽപ്പക്കത്ത് മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രണവിൻ്റെ അമ്മയാണ് അവൾ കണ്ടത്. ആ സിതാര, ഇന്ന് നേരത്തെയാണോ? കണ്ട പാടി കുശലം പറയാൻ ഓടി മതിലിനരികിലേക്ക് വന്നു അവർ. ആ, ഇച്ചിരി നേരത്തെ ഇറങ്ങി ചേച്ചി, നല്ല തലവേദന, ഞാൻ ഇച്ചിരി കിടക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് മറുപടി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കയറി സിതാര. ഇവരോട് കാര്യം പറഞ്ഞാലോ? അവളുടെ മനസ്സിലെ ചിന്തയിപ്പോൾ അതായിരുന്നു. എന്നാൽ പ്രണവ് അവസാനം പറഞ്ഞ ആ വാക്കുകൾ വീണ്ടും അവളെ തളർത്തി. ആ വീഡിയോ പുറം ലോകം കണ്ടാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. വേദനയോടെ ബെഡിലേക്ക് ചാഞ്ഞു സിതാര. അല്പം കഴിയവേ തന്നെ ഫോൺ റിങ് ചെയ്തു. ഞെട്ടലോടെയാണ് അവൾ ചാടി എഴുന്നേറ്റത്. ഡിസ്പ്ലേയിൽ പ്രണവിൻ്റെ നമ്പർ കണ്ട് അവളുടെ കൈകൾ വിറപൂണ്ടു. എടുക്കേണ്ടായെന്ന് കരുതിയെങ്കിലും തൻ്റെ വീഡിയോ അവൻ്റെ കയ്യിലുണ്ടെന്ന് ഓർക്കവേ പതിയെ കോൾ ബട്ടൺ അമർത്തി അവൾ. ആ ചേച്ചി, എന്തായി കാര്യങ്ങൾ? തീരുമാനമെടുത്തോ? ഇന്ന് രാത്രി വരട്ടെ ഞാൻ. കോൾ എടുത്ത പാടെ അവൻ്റെ ചോദ്യം ഇതായിരുന്നു. മോനെ പ്ലീസ്, നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ. ആ വീഡിയോ പുറത്ത് ആരെങ്കിലും കണ്ടാൽ ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ദയവ് ചെയ്ത് അത് നീ ഡിലീറ്റ് ആക്ക്. ഫോണിലൂടെ കെഞ്ചുകയായിരുന്നു സിതാര. മറുതലയ്ക്കൽ നിശബ്ദത പരക്കവി സംശയമായി അവൾക്ക്. ഹലോ മോനെ. ആ ചേച്ചി, തീർന്നോ കലാപരിപാടി? അപ്പോൾ രാത്രി കാണാം. ചേച്ചിക്കറിയാലോ ഈ വീഡിയോ പുറത്ത് വന്നാൽ ഉള്ള ഭവിഷ്യത്ത്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ മൂഡ് കളയാതെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ നോക്ക്. ഒന്നും പേടിക്കണ്ട, പ്രൊട്ടക്ഷൻ ഞാൻ വാങ്ങി വരാം. ആരൊന്നും അറിയില്ല. രാത്രി ഒരു 12 മണി കഴിയുമ്പോൾ ഞാൻ മിസ് കോൾ തരാം. അന്നേരം അടുക്കള വാതിൽ തുറന്ന് തന്നാൽ മതി. പിന്നെ ചുവന്ന നൈറ്റി മറക്കണ്ട. അതുപോലെ ഇന്ന് ഞാൻ വരുമ്പോൾ ഈ പറഞ്ഞ പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നാളെ മുതൽ പോൺ സൈറ്റുകളിൽ ചേച്ചിയുടെ അടിപൊളി കൂളി നിറഞ്ഞാടും. അത്ര മാത്രം മനസ്സിലോർത്തു. മറുത്തൊരു വാക്ക് പറയുന്നതിന് മുന്നേ കോൾ കട്ടായി. വെപ്രാളത്തിൽ സിതാര ചറ പറ തിരികെ വിളിച്ചെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ല പ്രണവ്. അതോടെ സർവ്വനിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി അവൾ. സമയം പതിയെ ഇഴഞ്ഞു നീങ്ങി. ബെഡിൽ ഒരേ കിടപ്പായിരുന്നു സിതാര. കണ്ണൻ വിളിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് വേഗത്തിൽ കോൾ കട്ട് ചെയ്തു അവൾ. മനസ്സ് നീറിപ്പുകയുകയായിരുന്നു. താനൊന്ന് മനസ്സ് വച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. പക്ഷേ പ്രണവിൻ്റെ ആവശ്യം അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആത്മഹത്യ ചെയ്താലോ എന്നാണ് അവൾ പിന്നീട് ചിന്തിച്ചത്. എന്നാൽ കണ്ണൻ്റെ മുഖം മനസ്സിലോർത്തതോടെ അതിനുള്ള ധൈര്യവും ചോർന്നുപോയി. ഒടുവിൽ പ്രണവിൻ്റെ ആവശ്യത്തിന് വഴങ്ങുക എന്നതാണ് രക്ഷപ്പെടാനായി തൻ്റെ മുന്നിലുള്ള ഏക പോംവഴിയെന്ന് വൈകാതെ സിതാര മനസ്സിലാക്കി. പതിയ ബെഡിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ കൺമുന്നിലെ ഭിത്തിയിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച കലണ്ടർ തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. അതിലെ ഭഗവാന്റെ ചിത്രത്തിലേക്ക് നോക്കവേ ഉള്ളുപിടയുന്നത് പോലെ തോന്നി അവൾക്ക്. ഇതെന്ത് പരീക്ഷണമാണ് ഭഗവാനെ. അല്പസമയം കലണ്ടറിലെ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിന്ന ശേഷം പതിയെ എഴുന്നേറ്റ് ടവലുമായി ബാത്റൂമിലേക്ക് പോയി അവൾ. സമയം 12 മണിയോടടുത്തു. വളരെ കഷ്ടപ്പെട്ടാണ് പ്രണവ് അത്രയും സമയം കഴിച്ചുകൂട്ടിയത്. ഇനി നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ ഓർക്കവേ അവൻ്റെ ഉള്ളം കുളിരുകോരി. ഒരു മൂടിനായി പതിയെ ഫോൺ കയ്യിലേക്കെടുത്ത് താൻ റെക്കോർഡ് ചെയ്ത സിതാരയുടെ കുളിയുടെ വീഡിയോ ഒന്നുകൂടെ കണ്ടു അവൻ. ഈശ്വര,
എത്ര നാളത്തെ ആഗ്രഹമാണ്, ഇന്ന് മിന്നിച്ചേക്കണേ. കയ്യിലിരിക്കുന്ന കോണ്ടം പാക്കറ്റ് നോക്കവി ആകെ വിപ്രാളമായി അവന്. കൃത്യം 12 മണിയായതും പതിയെ മുറി തുറന്ന് പുറത്തേക്കിറങ്ങിയ പ്രണവ് വീട്ടിലെല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പിച്ച ശേഷം അടുക്കള ഭാഗത്തെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്ന് പതിയെ പുറത്തേക്ക് ചാടി. പിന്നെ ഒരോട്ടമായിരുന്നു. സിത്താരയുടെ വീടിൻ്റെ ഭാഗത്തെ മതിൽ ചാടിക്കടന്ന് അടുക്കള ഭാഗത്തെത്തിയവൻ. ശേഷം ഫോൺ കയ്യിലേക്കെടുത്ത് സിത്താരയ്ക്കൊരു മിസ് കോൾ കൊടുത്തു. അല്പം കഴിയവി അടുക്കള വാതിൽ പതിയെ തുറക്കപ്പെട്ടു. തൻ്റെ ആഗ്രഹം പോലെ തന്നെ കടും ചുവപ്പ് നൈറ്റിയിൽ മുടിയിഴകൾ പാറിപ്പറന്ന് കൺമുന്നിൽ നിൽക്കുന്ന അവളെ കാണുകെ ഭഗവതിയെപ്പോലെ തോന്നിപ്പോയി പ്രണവിന്. ചേച്ചി, ഇതെന്നാ ലുക്ക? കണ്ടിട്ടെൻ്റെ കൺട്രോള് പോകുന്നു. ഒടുക്കം മൈൻഡ് സെറ്റാക്കിയല്ലേ? നന്നായി. വിപ്രാളത്തിൽ ചാടി അകത്തേക്ക് കയറി അവൻ. ശേഷം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നേരെ ബെഡ്റൂമിലേക്ക് പോയി. പിന്നാലെ സിത്താര വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ഉറപ്പു വരുത്തിയിരുന്നു അവൻ. ഉള്ളിലെ അടക്കാനാവാത്ത ആഗ്രഹം സഫലീകരിക്കുന്ന സന്തോഷത്തിൽ ചാടിത്തുള്ളിപ്പോയി അവൻ. ബെഡ്റൂമിലെത്തവേ സിത്താരയ്ക്ക് അഭിമുഖമായി തിരിഞ്ഞു പ്രണവ്. ചേച്ചി, ടേബിൾ ലാമ്പുണ്ടോ? എങ്ങനെ ഇരുട്ടത്ത് ഒന്നും കാണാതെ എങ്ങനെ? എന്തേലും ഒരു ചെറിയ വെട്ടമിട്. ഞാൻ കൺകുളിർക്ക് ഒന്ന് കണ്ടോട്ടെ ചേച്ചിയെ? ലൈറ്റർ കത്തിച്ചാൽ മതിയോ മോനെ? ഇവിടിപ്പോ ചെറിയ വെട്ടത്തിന് അത് മാത്രമേ ഉള്ളൂ കയ്യിൽ. അപ്രതീക്ഷിതമായി ഇരുട്ടത്ത് കേട്ട പുരുഷ ശബ്ദം പ്രണവിനെ നടുക്കി. ആരാത്? ആരാന്നാ ചോദിച്ചേ? ചേച്ചി, നിങ്ങൾ ആളെ കൂട്ടി എന്നെ ചതിക്കുവാണോ? ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഉള്ളിലെ ഭയം മറച്ചു പിടിച്ച് രോഷത്താൽ വീണ്ടും സിത്താരയുടെ നേരെ തിരിഞ്ഞു അവൻ. ഹാ മോനെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? ഞങ്ങൾ ഇത്രയും പേരില്ലേ? ഇവിടെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. അതോടെ പ്രണവാകെ നടുകി നിൽക്കെ മുറിയിലെ ലൈറ്റ് ഓണായി. കൺമുന്നിൽ ഇരിക്കുന്നവരെ കണ്ട് അടിമുടി വിറച്ചുപോയി അവൻ. മോനെ, ഞാനിവിടുത്തെ സ്റ്റേഷനിലെ SI ആണ്. പിന്നെ ഇവരൊക്കെ അവിടുത്തെ പോലീസുകാരും. കൂടെയുള്ളവരെ പരിചയപ്പെടുത്തി SI. മോനിവിടെ ഒരു കലാപരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ കാണികളായിട്ട് ആരെയും വേണ്ടേ കൈയടിക്കുവാൻ? അതിനായി ഈ സിതാരമേടം വിളിച്ചതാ ഞങ്ങളെ. പുച്ഛത്തോടെയുള്ള അയാളുടെ ആ വാക്കുകൾ കേട്ട് സിത്താരയുടെ മുഖത്തേക്കൊന്ന് നോക്കി പ്രണവ്. ആ കണ്ണുകളിലപ്പോൾ അഗ്നി എരിയുന്നതാണ് അവൻ കണ്ടത്. പതിയെ അവൾ അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. നിന്നെ എൻ്റെ മോനെപ്പോലെയാണ് ഞാൻ കണ്ടേ. ആ നീയാണ് എന്നോട്. ഇനി നീ ആ വീഡിയോ എവിടെ വേണേ കാണിച്ചോ. ഇവിടുന്ന് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതോടെ എൻ്റെ നിരപരാധിത്വം ഈ നാട്ടുകാരറിയും. പിന്നെ ആ വീഡിയോ ആരെയും കണ്ടാലും തല ഉയർത്തി തന്നെ നടക്കാം എനിക്ക്. വല്ലാതെ മൂർച്ചയേറിയിരുന്നു സിതാരയുടെ ആ വാക്കുകൾക്ക്. ചേച്ചി പ്ലീസ്, എന്നെ നാണം കെടുത്തരുത്. ആ വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കാം. പോലീസിൻ്റെ ഒപ്പം വിടരുത് എന്നെ പ്ലീസ്. ഇത്തവണ പ്രണവിൻ്റെ സ്വരത്തിൽ ഭീഷണിയല്ലായിരുന്നു, പകരം അപേക്ഷയായിരുന്നു. അവളിൽ നിന്നും ഇത്തരമൊരു നീക്കം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ. ഇനി അവിടെ കെഞ്ചിയിട്ട് കാര്യമില്ല മോനെ. പരാതി രേഖാമൂലം കിട്ടിക്കഴിഞ്ഞു. നിന്നെപ്പോലുള്ള 1-2 ഞരമ്പന്മാരെങ്കിലും പൊതുജനമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെട്ടാൽ മാത്രമേ മറ്റുള്ളവർക്കൊരു ഭയം വരുള്ളൂ. മോൻ വാ, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. SI വന്ന് ചുമലിൽ കൈയിട്ട് ബലമായി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭയന്ന് വിറച്ചുപോയി പ്രണവ്. ഈ വീഡിയോയുടെ കോപ്പി വേറെ ഉണ്ടോ? അതോ ഈ ഫോണിലുള്ളത് മാത്രമേ ഉള്ളോ? നിന്റെ വീട്ടിൽ കയറി തപ്പണോ? വേണ്ട സാറേ, ഫോണിൽ മാത്രമേ ഉള്ളൂ. SI യുടെ ചോദ്യത്തിന് വിറച്ചു വിറച്ചാണ് അവൻ മറുപടി പറഞ്ഞത്. ഇതിനിടയിൽ ശബ്ദം കേട്ട് ഉണർന്ന അയൽക്കാർ പലരും തടിച്ചുകൂടിയിരുന്നു. ഈ കൊച്ചു ചെക്കനാണോ ഈ തോന്നിവാസം കാട്ടിയേ? കേട്ടവർ നടുക്കത്തോടെ മൂക്കത്ത് വിരൽ വെച്ചു. അതിനിടയിൽ പോലീസുകാർ തന്നെ പ്രണവിൻ്റെ വീട്ടിലും വിവരമറിയിച്ചിരുന്നു. അന്താളിച്ച് നോക്കി നിൽക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലൂടെ ഭയന്ന് വിറച്ച് നാണം കെട്ട് തല കുമ്പിട്ട് ജീപ്പിലേക്ക് കയറി പ്രണവ്. മാഡം, നിങ്ങളുടെ ഫോണിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്തോളൂ. ഇവൻ്റെ ഫോൺ തെളിവിനായി ഞങ്ങളുടെ പക്കലാണ്. പക്ഷെ ഭയക്കണ്ട, അതിൽ നിന്നും ഈ വീഡിയോ ഒരിക്കലും ലീക്കാകില്ല. കോടതിയിൽ ഹാജരാക്കിയ ശേഷം നിയമപരമായി തന്നെ നമുക്കത് നശിപ്പിക്കാം. SI യുടെ വാക്കുകൾ വല്ലാത്ത ആശ്വാസം നൽകി സിതാരയ്ക്ക്. പോലീസ് ജീപ്പ് കണ്ണിൽ നിന്നും മറയവേ പതിയെ പ്രണവിൻ്റെ രക്ഷിതാക്കളുടെ അരികിലേക്ക് ചെന്നു അവൾ. എന്നോട് പൊറുക്കണം നിങ്ങൾ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നാളെ ആ വീഡിയോ പുറംലോകം കണ്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവരുടെ മറുപടിക്ക് കാക്കാതെ അവൾ വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. തിരികെ റൂമിലെത്തുമ്പോൾ മുൻപ് കണ്ട ഭഗവാന്റെ ചിത്രമുള്ള അതേ കലണ്ടർ ഫാനിൻ്റെ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. ആശ്വാസത്തോടെ പതിയെ ബെഡിലേക്ക് ചാഞ്ഞു സിതാര. ഒരുപക്ഷേ ഈ സമസ്യയിൽ നിന്നും രക്ഷപ്പെടാൻ അവളെ സഹായിച്ചത് ഭഗവാൻ തന്നെയായിരിക്കണം. കാരണം മുന്നത്തെ ആഴ്ച പോലീസ് സ്റ്റേഷനിൽ നിന്നും സർവേയുടെ ഭാഗമായി ഒരു പോലീസുകാരൻ വന്നതും വേണ്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത ശേഷം
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കേണ്ട എന്ന് പറഞ്ഞ് സ്റ്റേഷനിലെ നമ്പർ കൊടുത്തതും അതേ നമ്പർ മറക്കാതിരിക്കാൻ മുറിയിലെ കലണ്ടറിൽ തന്നെ എഴുതിയിട്ടതും അന്ന് രാത്രി തന്നെ അത് കാണാനും ഒക്കെ ഇടയാക്കിയത് ഭഗവാനാകാം. ടെൻഷൻ നിറഞ്ഞ 8-9 മണിക്കൂറുകൾക്ക് ശേഷം അന്ന് സുഖമായി തന്നെ ഉറങ്ങി സിതാര. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.